ഹെയർ ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ബൈ ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ നെറ്റ് ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ഹെയർസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻറ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫർഡേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട ഇ കെ നയനാർ പാർക്കിൽ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ നിർവഹിക്കും സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റ് എഫ്എംസി ജി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ പഴം ജൈവ പച്ചക്കറികൾ എന്നിവ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ വിൽപ്പന നടത്തും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസപോളയെ കണ്ടുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ് എ ഡി ജി പിയെ കൂടിക്കാഴ്ചയ്ക്കായി പറഞ്ഞയച്ചതെന്നും ഒരു മണിക്കൂർ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയെന്നും ഇതിന് തെളിവായി സിസിടിവി ദൃശ്യങ്ങളുണ്ടെന്നും സതീശൻ ആരോപിച്ചു തിരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കാൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ എഡിജിപി അജിത് കുമാർ കണ്ടുവെന്ന വിഷയം പ്രതിപക്ഷ നേതാവിനോട് തന്നെ ചോദിക്കണമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അതേസമയം എഡിജിപിയുടെ മാറ്റത്തിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സെപ്റ്റംബർ ഒൻപതിന് മുൻപ് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറും റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിന് പുറമെ മൊഴി പകർപ്പുകൾ റിപ്പോർട്ടിന് പിന്നാലെ സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരോപണങ്ങൾ എന്നിവ അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഇതിലെ കേസുകൾ എന്നിവയാണ് കോടതിക്ക് കൈമാറുക വയനാട് മുൻ എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി തന്റെ ഒരു മാസത്തെ ശമ്പളം വയനാടിന്റെ ദുരിതാശ്വാസ പുനരധിവാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപയാണ് കോൺഗ്രസിനെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് രാഹുൽ സംഭാവന ചെയ്തത് ഏറെ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്ന അവിടുത്തെ ആളുകളുടെ ജീവിതം പുനർനിർമ്മിക്കാൻ നമുക്കൊരുമിച്ച് ഒരുമിച്ച് സഹായിക്കാമെന്നും രാഹുൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു ഗുജറാത്തിലെ പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച മലയാളി പൈലറ്റ് വിപിൻ ബാബുവിന് അത്യാഞ്ജലി മൃതദേഹം മാവേലിക്കര കണ്ടിയൂരിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നത് കള്ളന്മാർക്ക് കഞ്ഞിവച്ച മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കേരള രാഷ്ട്രീയത്തിൽ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പൂരത്തിന് രക്ഷകനായി വന്ന സുനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂരത്തിന്റെ അന്തകനായി എത്തിയെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് മുഖ്യ സൂത്രധാരൻ വി എസ് സുനിൽകുമാറും പോലീസുമാണെന്നും അദ്ദേഹം ഹൈക്കോടതിയിലും സർക്കാരിനും പരാതി നൽകിയത് താനാണെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലെന്ന് പറഞ്ഞ പിണറായിക്ക് അജിത്തിനെയും സുജിത്തിനെയും ഭയമാണെന്ന് ഷാഫി പറമ്പിൽ എം പി അജിത് കുമാറിനെയും സുജിത് ദാസിനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അരമന രഹസ്യങ്ങൾ പുറത്തുപറയുമെന്ന ഭീഷണിയിലാകും സംരക്ഷിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു താഴെത്തട്ടിൽ പാർട്ടി ദുർബലമാണെന്ന് സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നേതൃശേഷിയുള്ളവരെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കണമെന്നും വ്യക്തിവിരോധം തീർക്കാൻ സമ്മേളനങ്ങൾ ഉപയോഗിക്കരുതെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് മുന്നോട്ടുവച്ചു നിലവിൽ ഭൂരിഭാഗവും ശരാശരി നിലവാരം മാത്രമുള്ളവരാണെന്നും രാഷ്ട്രീയ ധാരണയുള്ള മുഴുവൻ സമയ നേതൃത്വമാണ് ബ്രാഞ്ച് തലത്തിൽ വേണ്ടതെന്നുമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം പി വി അൻവർ എം എൽ എ പരാതി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്നും വസ്തുനിഷ്ഠമായി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തുമെന്നും ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഏതൊക്കെ ആരോപണങ്ങൾ ഏത് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തണമെന്ന കാര്യവും ഡി ജി പി തീരുമാനിക്കും റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് പി ഉബൈദിന് വീണ്ടും നിയമനം കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാനാക്കിയാണ് പുതിയ നിയമനം നേരത്തെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അപ്ലൈ ട്രിബ്യൂണൽ ചെയർമാനായിരുന്നു മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരം മുറിച്ചുവെന്ന ആരോപണത്തിൽ വെളിപ്പെടുത്തലുമായി ക്യാമ്പ് ഓഫീസിന് സമീപത്ത് താമസിക്കുന്ന അയൽവാസി മരം മുറിച്ചു കഴിഞ്ഞ ശേഷമാണ് വീടിന് അപകട ഭീഷണിയുണ്ടെന്ന് കാണിച്ചുള്ള പരാതി പോലീസ് വാങ്ങിയതെന്ന് അയൽവാസിയായി ഫരീദ മാധ്യമങ്ങളോട് പറഞ്ഞു ആലത്തൂരിൽ അഭിഭാഷകനോട് എസ് ഐ മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ആരോപണ വിധേയനായ എസ് ഐ വി ആർ റിനീഷിനെ ശിക്ഷിച്ച് ഹൈക്കോടതി രണ്ടു മാസത്തെ തടവിലാണ് എസ് ഐ റിനീഷിനെതിരെ ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ ശിക്ഷ വിധിച്ചത് പിന്നാലെ ഒരു വർഷത്തേക്ക് സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് എന്ന വ്യവസ്ഥയിൽ ശിക്ഷ കോടതി മരവിപ്പിച്ചു സാമ്പത്തിക ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി ആഘാതമില്ലാത്തതും വലിയ തോതിൽ ഭൂമി ആവശ്യമില്ലാത്തതുമായ എം എസ് എം ഇ പദ്ധതികൾക്ക് കേരളത്തിൽ വലിയ സാധ്യതയാണുള്ളതെന്ന് മന്ത്രി പി രാജീവ് ലോകബാങ്ക് പിന്തുണയോടെ കേന്ദ്ര എം എസ് എം ഇ മന്ത്രാലയം നടപ്പിലാക്കുന്ന റൈസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് എം എസ് എം ഇ പെർഫോമൻസ് പദ്ധതിയുടെ ഭാഗമായുള്ള സംസ്ഥാനതല റോൾ ഔട്ട് ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ഓണം നൂറാം ഓണം സെലിബ്രേറ്റിംഗ് ഹർ ഡ്രഡിയേഴ്സ് ഓഫ് ബോളിവുഡിൽ മലയാള സിനിമ സങ്കട ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നടി മഞ്ജു വാര്യർ കാർമേഘങ്ങളെല്ലാം വേഗം കലങ്ങി തെളിയട്ടെയെന്നും നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഉള്ളിടത്തോളം കാലം തനിക്കോ മറ്റുള്ളവർക്കോ മലയാള സിനിമയ്ക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി ബംഗാളി നടിയുടെ പരാതിയെ തുടർന്നുള്ള കേസിലെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത് രഞ്ജിത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കുന്നതായതിനാലാണ് നടപടി ലഹരി പാർട്ടി നടത്തുന്നുവെന്ന തമിഴ് ഗായിക സുചിത്രയുടെ ആരോപണത്തിൽ നടി റിമാക്കലിംഗൽ സംവിധായകൻ ആശി കബു എന്നിവർക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവമോർച്ച നൽകിയ പരാതിയിലാണ് നടപടി ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലെടുത്ത ബലാത്സംഗ കേസിൽ മുകേഷ് ഇടവേള ബാബു അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് തീരുമാനം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാകും നിർണായക ഉത്തരവ് പുറപ്പെടുവിക്കുക യുവതിയുടെ പരാതിയിൽ ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതിനെതിരെ നടൻ നിവിൻ പോളി എന്ന ഡി ജി പിക്ക് പരാതി നൽകും തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പരാതിക്കാരിയെ പോലുമില്ലെന്നാണ് നിവിൻറെ നിലപാട് കെഎസ്ആർടിസി ജീവനക്കാരുടെ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഓണത്തിന് മുൻപ് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പെൻഷൻ നൽകുമെന്ന് കെഎസ്ആർടിസി കോടതിയിൽ നൽകി ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങിയതായി സ്റ്റാന്റിംഗ് കൌൺസിൽ സിംഗിൾ ബെഞ്ചിനെ അറിയിച്ചു തിരുവനന്തപുരം പാപ്പനകോട് സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിലെ ഓഫീസ് ജീവനക്കാരി വൈഷ്ണയെ തീവച്ചത് രണ്ടാം ഭർത്താവായ ബിനുവാണെന്നതിന് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു ബിനുവിന്റെ നരുവാ മൂടുള്ള വീടിന് സമീപത്തുനിന്നും ഓട്ടോയിൽ കയറി ഇൻഷുറൻസ് ഓഫീസിന് സമീപം ഇറങ്ങിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് സംസ്ഥാനത്ത് ആദ്യമായി മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് സഹായകരമാകുന്ന കേരള ബോൺ മാരോ രജിസ്ട്രി സജ്ജമാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് അനുമതി നൽകി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം അറിയിച്ചത് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ കെ ഡിസ്കിന്റെ സഹകരണത്തോടെയാണ് പൈലറ്റ് ബോൺ മാരോ രജിസ്ട്രി തയ്യാറാക്കുന്നത് കെ ടിഎിലെ ബയർ രജിസ്ട്രേഷൻ സർവ്വകാല റെക്കോർഡുമായി രണ്ടായിരത്തി എണ്ണൂറ് കടന്നെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേരള ട്രാവൽ മാർട്ടുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതും അന്താരാഷ്ട്ര പ്രതിനിധികളുടെ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ളതുമായ ടൂറിസം സമ്മേളനമാണ് ഇത് കേരളത്തിൽ അടുത്ത ഏഴു ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തീരദേശ വടക്കൻ ആന്ധ്രാപ്രദേശിന് മുകളിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതിചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി ഏഴു ദിവസം വ്യാപകമായി ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ പ്രവചനം സാഹിത്യകാരൻ കെ എൽ മോഹനവർമ്മ ഇന്ന് ബിജെപിയിൽ ചേരും മോഹനവർമ്മ കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖ്യ പത്രാധിപരും ആയിരുന്നു ഇന്ന് രാവിലെ സ്വവസതിയിൽ വെച്ചാകും ബി ജെ പി അംഗത്വം സ്വീകരിക്കുക ർവീസ് നടത്തി കെ എസ് ആർ ടി സി വികാസ് ഭവൻ യൂണിറ്റ് നേടിയത് മാസം അരക്കോടി വരുമാനം എന്ന റെക്കോർഡ് വെറും പതിനാല് സർവീസ് നടത്തിയാണ് ഈ റെക്കോർഡ് നേട്ടം കെ എസ് ആർ ടി സി വികാസ് ഭവൻ യൂണിറ്റ് സ്വന്തമാക്കിയത്

രണ്ട് പോലീസ് ർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് സിംഗപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് പാർലമെന്റ് ഹൌസിൽ ഔദ്യോഗിക സ്വീകരണം നൽകും സ്വീകരണ പരിപാടിക്ക് ശേഷം മോദി സിംഗപ്പൂർ പ്രസിഡന്റ് താമൻ ഷൺമുഖരത്നവുമായി കൂടിക്കാഴ്ച നടത്തും രാജ്യത്തെ മൂന്ന് തലമുറ നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ലൈംഗിക അതിക്രമ പരാതികളിൽ ശക്തമായ നടപടിയെടുക്കാൻ തമിഴ് താരസംഘടനയായ നടികർ സംഘം ലൈംഗിക അതിക്രമ പരാതികൾ അന്വേഷിക്കാൻ ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപവൽക്കരിക്കും ലൈംഗിക അതിക്രമം തെളിയിക്കപ്പെട്ടാൽ കുറ്റക്കാർക്ക് അഞ്ച് വർഷത്തേക്ക് വിലക്ക് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ സിനിമയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നത് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം അതേസമയം ലൈംഗിക അതിക്രമ പരാതികൾ വനിതാ സിനിമാ പ്രവർത്തകർ മാധ്യമങ്ങളെ അറിയിക്കരുതെന്നും പരാതി ആദ്യം ഐ സി സി അറിയിക്കണമെന്നുള്ള വിചിത്രമായ നിർദ്ദേശവും സംഘടന നൽകിയിട്ടു് സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായ നിത്യാനന്ദയെ നാഗപട്ടണത്തും തിരുവാരൂരുമുള്ള നാല് മഠങ്ങളിലെ മഠാധിപതിയായി അംഗീകരിക്കണമെന്ന ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി നിത്യാനന്ദ ഹാജരാകാതിരുന്നതോടെയാണ് ഹർജി തള്ളിയത് ബലാൽ സംഘക്കേസിൽ പ്രതിയായതോടെ നിത്യാനന്ദ ഇന്ത്യ വിട്ടിരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബിജെപി മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ലാഡ്വ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടും എം എൽ എ മാരുടെ കൂറുമാറ്റം തടയാൻ പുതിയ നിയമനിർമ്മാണവുമായി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ഇതിൻപ്രകാരം കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യരാക്കപ്പെട്ടവർക്ക് പെൻഷൻ അർഹതയുണ്ടായിരിക്കുകയില്ല വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ അവതരിപ്പിച്ച ബിൽ പാസായി അമേരിക്കയിലെ ജോർജിയയിലെ അപ്പലാജി ഹൈസ്കൂളിലുണ്ടായ വെടിവയ്പിൽ നാലു പേർ മരിച്ചു മുപ്പത് പേർക്ക് പരിക്കേറ്റു അക്രമിയെന്ന് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യുക്രൈനിലെ റഷ്യൻ ആക്രമണം തുടരുന്നു യുക്രൈന്റെ പടിഞ്ഞാറൻ നഗരമായ ലിവിവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടു നാൽപ്പതിലേറെ പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകളുണ്ട് ഐ പി എൽ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി രാഹുൽ ദ്രാവിഡ് തിരിച്ചെത്തുമെന്ന് റിപ്പോർട്ടുകൾ അതേസമയം രാജസ്ഥാൻ റോയൽസ് ഔദ്യോഗികമായി ദ്രാവിഡിന്റെ നിയമനം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നാൽ ഫ്രാഞ്ചൈസിയുമായി ദ്രാവിഡ് ഇതിനോടകം കരാറിലേർപ്പെട്ടതായാണ് വിവരം ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്